ഇന്ത്യക്കെതിരെ കോവിഡ് ബാധിതരെ ജൈവായുധമാക്കി പാകിസ്ഥാൻ കശ്മീരിൽ കോവിഡ് ബാധിതരുടെ എണ്ണം അനുദിനം കൂടി വരികയാണ് കശ്മീർ താഴ്വരയിലാണ് രോഗികൾ ഏറെയും ഇതോടുകൂടി ഇത്തരത്തിലുള്ള ആളുകളുടെ നുഴിഞ്ഞുകയറ്റം തടയാനായി അതീവ ജാഗ്രതയിലാണ് സുരക്ഷാ സൈനികർ ഇന്ത്യക്കെതിരെ കോവിഡ് ബാധിതരെ ജൈവായുധമാക്കി പാകിസ്ഥാൻ കോവിഡ് രോഗികളെ ജമ്മു ജമ്മുകശ്മീരിലേക്ക് തള്ളിവിടാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്ന വിവരം പോലീസും സൈന്യവും സ്ഥിരീകരിച്ചു ശ്രീനഗറിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ ഗാന്ധർബാൽ ജില്ലയിലുള്ള കോവിഡ് ക്വാറന്റൈൻ കേന്ദ്രം സന്ദർശിച്ച ശേഷം ഉന്നത സൈനിക വൃത്തങ്ങളാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് പാകിസ്ഥാൻ ഇതുവരെ ഭീകരരെയാണ് കശ്മീരിലേക്ക് അയച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ കോവിഡ് രോഗികളെ കയറ്റി അയക്കുകയാണ് ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്നാണ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നതിനായി പാക് അധിനിവേശ കാശ്മീരിലേക്ക് പാകിസ്ഥാൻ കോവിഡ് രോഗികളെ അയക്കുന്നതായുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ച മുമ്പേ സൈന്യം സ്ഥിരീകരിച്ചിരുന്നു അതേസമയം ജമ്മു ജമ്മുകശ്മീരിൽ നാനൂറിലേറെ കോവിഡ് കേസുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവരിൽ ഏറെയും കശ്മീർ താഴ്വരയിൽ നിന്നുള്ളവരാണ് രോഗികളിൽ മൂന്ന് പോലീസുകാരും ഉൾപ്പെടുന്നു കശ്മീരിലും പാകിസ്ഥാനിലും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ വർധനവ് ഉണ്ടാകുന്നുണ്ട് ബുധനാഴ്ച വരെ കശ്മീരിൽ നാനൂറ്റി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബുധനാഴ്ച ഒരൊറ്റ ദിവസം മാത്രം ഇരുപത്തിയേഴ് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു ജമ്മുവിൽ അൻപത്തിയാറ് കേസുകളും കശ്മീരിൽ മുന്നൂറ്റി അൻപത്തിയൊന്ന് കേസുകളുമാണ് ഇതുവരെ ഉള്ളത് ഇതേപോലെ പാകിസ്ഥാനിലും അനുദിനം രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ രോഗികളുടെ എണ്ണം പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് പഞ്ചാബ് പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ നാലായിരത്തി എഴുന്നൂറ്റി ആറ് സിന്ധിൽ മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് ഖൈബർ പാക്തൂണിൽ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് ബലൂചിസ്ഥാനിൽ അറുന്നൂറ്റിയേഴ് ഗിൽഗിറ്റ് ഖാൽട്ടിസ്ഥാനിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇസ്ലാമാബാദിൽ ഇരുന്നൂറ്റി നാല് പാക് അധീന കാശ്മീരിൽ അൻപത്തിയൊന്ന് എന്നിങ്ങനെയാണ് പാകിസ്ഥാനിലെ രോഗികളുടെ കണക്ക് അടുത്ത രണ്ടാഴ്ച കൊണ്ട് പാകിസ്ഥാൻ രോഗബാധിതരുടെ കാര്യത്തിൽ ദക്ഷിണേഷ്യയിൽ രണ്ടാമതാകുമെന്നാണ് വിലയിരുത്തൽ പത്ത് ദിവസം കൂടുമ്പോൾ രോഗികളുടെ എണ്ണം ഇരട്ടിയാകുന്നതാണ് പാകിസ്ഥാനിലെ സ്ഥിതി റംസാൻ മാസമായതോടെ സാമൂഹ്യ അകലം പാലിക്കാൻ അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ കറാച്ചിയിൽ ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡോക്ടർമാരും പാരാമെഡിക്കൽ ഉദ്യോഗസ്ഥരുമായി നൂറ്റി അറുപത്തിമൂന്ന് പേർക്കാണ് പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചത് പാശ്ചാത്യ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാകിസ്ഥാനിൽ രോഗം കൂടുതൽ ബാധിച്ചിരിക്കുന്നത് അറുപതിന് താഴെ പ്രായക്കാരിലാണ് മാത്രമല്ല ഇവിടെ കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിനായി മതിയായ സംവിധാനങ്ങൾ ഇല്ലതാനും ഈ മാസം അവസാനിക്കുമ്പോൾ പാകിസ്ഥാനിൽ രോഗികളുടെ എണ്ണം ഇരുപതിനായിരം കവിയുമെന്നും മരണം അഞ്ഞൂറിനു മുകളിൽ എത്തുമെന്നാണ് സൂചനകൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും എങ്ങനെയും ഇന്ത്യയിൽ അസ്ഥിരത സൃഷ്ടിക്കുക എന്നത് മാത്രമായി ചുരുങ്ങുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം സ്വന്തം ജനങ്ങളെ കൊറോണയിൽ നിന്നും രക്ഷിക്കാനായി ഒരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്ന് മാത്രമല്ല ഇന്ത്യയിലേക്ക് കോവിഡ് രോഗികളെ ജൈവായുധമായി കടത്തിവിടാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ്റേത് മനുഷ്യത്വമില്ലായ്മയുടെ ഏറ്റവും വികൃതമായ മുഖമാണ് അതിർത്തിയിൽ ഭാരതം ജാഗ്രത ശക്തമാക്കിയതോടെ ഇനി ഈ തന്ത്രം പാകിസ്ഥാൻ എങ്ങനെ മാറ്റിപ്പിടിക്കുമെന്നതാണ് കാണേണ്ടത് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്